ഹലോ ഗൈസ്, ബോയ്ഗിൻ വില്ല അമിൽ നീരത്തിന്റെ സിനിമ. പ്രധാന വേഷങ്ങളിൽ വന്നിരിക്കുന്നത് ചാക്കോച്ചും ഭഗത് ഫാസിലും ജ്യോതിർമയും ശ്രദ്ധയൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് എക്സ്പെക്ടേഷൻ ഉള്ള ഒരു സിനിമയായിരുന്നു ഇത്. ആ ഒരു എക്സ്പെക്ടേഷനോട് എത്രത്തോളം നീതി പുലർത്തിയെന്ന് ലാസ്റ്റ് ഞാൻ പറയാം. ആദ്യം തന്നെ പറയട്ടെ, സുഷിൻ ശ്യാമിൻ്റെ ഒരു വിളയാട്ടമാണ് ഈ സിനിമയ്ക്കകത്ത് മൊത്തം നമ്മൾ കാണുന്നത്. വിഷ്വലൊക്കെ എന്ന് പറയുമ്പോൾ അടിപൊളിയായിട്ടുണ്ട്. എന്നാ ഗംഭീര വിഷ്വൽസാണ് ഈ സിനിമയ്ക്ക് ഇങ്ങനെ കാണിച്ചു പോകുന്നത്. സിനിമയുടെ ട്വിസ്റ്റും ടേൺസും ഒക്കെ നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് എടുത്തു പറയേണ്ടതായിട്ടുള്ളത് ഇതിൻ്റെ അകത്ത് പറഞ്ഞു പോകുന്ന ആ ഒരു ബാക്ക് സ്റ്റോറി മാത്രമാണ്. ഇതൊരു സ്ലോ പേസിൽ പോകുന്നൊരു പടമാണ്. വരത്തും പ്രതീക്ഷിച്ചും ഭീഷ്മപർവം പ്രതീക്ഷിച്ചും ഒരിക്കലും ഈ സിനിമയ്ക്ക് നമുക്ക് പോകാൻ കഴിയില്ല. ഈ സിനിമയിലെ സ്റ്റണ്ടുകളും കാര്യങ്ങളും അതുപോലെ അത്യാവശ്യം ട്വിസ്റ്റുകളും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ സിനിമയിലെ പ്രകടനത്തെക്കുറിച്ച് പറയണമെങ്കിൽ എല്ലാവരും അതിഗംഭീരമായിട്ട് അഭിനയിച്ച് തകർത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ എടുത്തു പറയേണ്ടത് ജ്യോതിർമയുടെ ആ ഒരു ക്യാരക്ടറാണ്, അടിപൊളിയായിട്ടുണ്ടത്. സിനിമ ഒരല്പം സ്ലോ ആണെങ്കിലും നമുക്കതൊരിക്കലും ബോറടിച്ച് നമുക്ക് പോകത്തില്ല. പിന്നെ സിനിമയുടെ ഡ്യൂറേഷൻ ഇച്ചിരി കൂടിപ്പോയോ എന്നൊരു സംശയമുണ്ട്. പക്ഷെ എന്നാലും നമുക്കത് ബോറടിക്കാത്ത രീതിക്ക് അവർക്ക് അവതരിപ്പിച്ച് വെക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരു അമൽനീരത് പടം, കുഞ്ചാക്കോ ബോബനും ഭഗത് ഫാസിലും ജ്യോതിർമയും ഒക്കെ ജ്യോതിർമയുടെ ഒരു തിരിച്ചു വരവും കൂടെ ആയിട്ടുള്ളൊരു സിനിമ. ഈ സിനിമയിൽ എത്രത്തോളം എനിക്ക് എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഹൈ ലെവൽ എക്സ്പെക്ടേഷൻ ആയിരുന്നു. അതൊരു അമൽനീരത് പടമായതുകൊണ്ട് തന്നെ അതിന് ഒരു 70% ഞാൻ ഓക്കെ ആയിട്ടുണ്ട്. വലിയ നെഗറ്റീവോ കാര്യങ്ങളോ ഒന്നും എടുത്ത് പറയാനില്ലാത്ത നല്ലൊരു അമൽനീരത് പടമാണ് ബോഗൻവില്ല. എല്ലാവർക്കും നമുക്ക് പോയിരുന്ന് കാണാൻ പറ്റുന്ന രീതിക്കുള്ള നല്ലൊരു സിനിമ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ എന്നെ വിളിച്ചോക്കുക. ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ലഭിക്കാനായിട്ട് അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ.